ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ദോശയ്ക്കൊപ്പവും ഇഡ്ഡലിക്കൊപ്പം അതുപോലെ ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി. ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു പാത്രം ചൂടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരണം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും സവാളയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1 പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള ഇന്നും ഒരുപാടങ്ങ് വഴന്നൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒന്ന് പച്ചമണം ഒന്ന് പോയി വന്നാൽ മാത്രം മതി. സവാള ഇട്ടിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും പുളിയും ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം പുളിയേ എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂണൊക്കെ പുളി ഉണ്ടാവും. അതുപോലെ 1 ടേബിൾ സ്പൂൺ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ അങ്ങ് ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, 1/4 കപ്പോളം വെള്ളം ചേർത്താൽ മാത്രം മതി. ആ ശർക്കരയും പുളിയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അത്രയും സമയം മാത്രം ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഇതിനി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് 1 പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ഒന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. ഇതിലേക്ക് 2-3 നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നല്ല കളറ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചട്നിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.